പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ മുഖാമുഖം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി മറ്റാരുമല്ല, കേരളത്തിലെ വിദേശത്ത് എവിടെ ചെന്നാലും അറിയപ്പെടുന്ന ഒരു പ്രശസ്ത വ്യക്തി, ജോബിൻ എസ് കൊട്ടാരം. ഒരു മോട്ടിവേഷണൽ ട്രെയിനറാണ്, അതോടൊപ്പം സൈക്കോളജിസ്റ്റാണ്. അതിലുപരി ഐഎഎസുകാർക്ക് ഏറ്റവും നല്ല കോച്ചിങ് നൽകുന്ന ഒരു അക്കാഡമിയുടെ എല്ലാമാണ്. ശ്രീ ജോബിൻ എസ് കൊട്ടാരത്തെ ഈ ഒരു മുഖാമുഖം പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ജോബിൻ. നമസ്കാരം, വളരെ സന്തോഷം വീണ്ടും പ്രവാസി ഓൺലൈൻ്റെ മറ്റൊരു പരിപാടിയിൽ കണ്ടുമുട്ടാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. അതെ, തീർച്ചയായിട്ടും ഈ കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ നടന്നു വരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സൂമിൽ കൂടിയുള്ള പലവിധ ചർച്ചകൾ, മീറ്റിങ്ങുകൾ, വലിയ വലിയ പ്രോഗ്രാംസ്. അതായത് ഓസ്കാർ അവാർഡ് പോലും ഇതുപോലെ സൂമിൽ കൂടെ അല്ലെങ്കിൽ വെബിനാർ വഴി കൊടുത്തു എന്നുള്ളതല്ല ആണ് ഈ ഒരു പാൻഡമിക് കാലത്തെ വലിയൊരു ചരിത്രമായിട്ട് എഴുതപ്പെടേണ്ടത്. അതെ, പിന്നെ എനിക്ക് തോന്നുന്നു അതൊരു നോർമൽ ലൈഫായിട്ട് മാറും. പ്രത്യേകിച്ചും അതിന്റെ ഒരു സാധ്യത, പ്രത്യേകിച്ചും മുൻപ് ആളുകൾ ഇതൊന്നും അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇപ്പൊ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ വെബിനാറുകളൊക്കെ തന്നെ ആളുകൾ അംഗീകരിച്ചു, അകലം കുറഞ്ഞു എന്നുള്ളതാണ് വലിയൊരു പോസിബിലിറ്റി. ലോകത്തിന്റെ ഏത് കോണിൽ നിന്നുകൊണ്ട് നമുക്ക് പരസ്പരം സംവദിക്കാം, ആശയങ്ങൾ കൈമാറാം, ഒക്കെ വലിയൊരു സാധ്യതയാണ്. അതെ, സ്കൂളുകള്, കോളേജുകള്, കിൻഡർഗാർട്ടൻ ആയിട്ടില്ല എങ്കിൽ പോലും ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ പോലും ഇപ്പൊ ഓൺലൈൻ പഠനങ്ങൾ നടന്നു വരുന്ന ഒരു സാഹചര്യം കോവിഡ് മൂലം ഉണ്ടായി എന്നുള്ളത് ഒരു വലിയ കാര്യം. പക്ഷെ മറുവശത്ത് കോവിഡിന്റെ പ്രശ്നങ്ങൾ അതിരൂക്ഷമായിട്ട് ലോകത്തെ മുഴുവൻ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയം, അതെ, പ്ലസും മൈനസും ഉണ്ടാക്കുന്ന ഒരു പ്രതീതി. പക്ഷേ മൈനസിലാണ് എല്ലാം ഇപ്പോൾ നടന്നു പോകുന്നതെന്നാണ് നമുക്ക് പ്രത്യേകിച്ച് അതിനെപ്പറ്റി ഒന്ന് വിലയിരുത്തുമ്പോൾ പറയാനുള്ളത്. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഐഎഎസിനെ പറ്റി ഞാൻ വേറൊരാളോട് സംസാരിച്ചപ്പം പ്രത്യേകിച്ച് ജോബിൻ എസ് കൊട്ടാരത്തിന്റെ നിങ്ങളുടെ ആ ഒരു കോച്ചിങ് സെന്ററിനെ പറ്റി പറയാനിടയായി. അങ്ങനെയാണ് ഞാൻ ഇത് പെട്ടെന്ന് ഇതിലേക്ക് വരാനുള്ള ഉണ്ടായ ഒരു കാര്യം. അപ്പം പുതിയ എന്തോ പ്രോജക്റ്റ് ഐഎഎസുമായിട്ട് ബന്ധപ്പെടുത്തി, അതായത് മലയാളത്തിൽ പഠിച്ച് ഐഎഎസ് നേടാം, അതെങ്ങനെ നേടാം, അതാണ് നിങ്ങൾ പുതു തലമുറയ്ക്ക്, ഭാവി തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന, മലയാളത്തിൽ തന്നെ നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു കിടക്കുന്ന ആ ഒരു ഭാഷ, നമ്മുടെ മാതൃഭാഷ, അത് തന്നെ ആ ഭാഷയിൽ തന്നെ ഐഎഎസ് പകർന്നു കൊടുക്കുക, ഐഎഎസിനെ പ്രാപ്തിയാക്കുക. അപ്പം ആ ഒരു പുതിയ പ്രോജക്റ്റിനെ പറ്റി ഹ്രസ്വമായിട്ട് എന്നാൽ ആൾക്കാർക്ക് ഏറ്റവും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യത്തക്ക രീതിയിൽ ഒന്ന് പറഞ്ഞ് അതിലേക്ക് വരിക. തീർച്ചയായിട്ടും മലയാളം എന്നുള്ളത് വളരെ ഒരു പാരമ്പര്യമുള്ള ഒരു ഭാഷയാണ്. അതുകൊണ്ടാണ് ഈ ജർമ്മൻ മിഷണറിമാരായിട്ടുള്ള അർണോസ് പാദ്രിയും ബെഞ്ചമിൻ ബേലിയും ഹെർമൻ ഗുണ്ടേട്ടും എല്ലാം തന്നെ മലയാളത്തെ കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ തയ്യാറായിട്ടുള്ളത്. ഇൻഡോളജിസ്റ്റുകളുടെ ഒക്കെ ശ്രദ്ധ മലയാളത്തിൽ പതിഞ്ഞിരുന്നു. എനിക്ക് വലിയൊരു സന്തോഷമുണ്ട്, കാരണം ഞാൻ കേരളത്തിലിരുന്ന് സംസാരിക്കുന്നു, അങ്ങ് ജർമ്മനിയിലിരുന്ന് സംസാരിക്കുന്നു. ജർമ്മനിയുടെ ഒരു പ്രത്യേകത, അവിടെ അവരുടെ ബോധന മാധ്യമം ജർമ്മനാണ്. അതുകൊണ്ടുള്ള ഒരു വലിയ മാറ്റം നമുക്ക് ആ സമൂഹത്തിൽ കാണാൻ പറ്റും. ലോകത്തിലെ ഏറ്റവും മികച്ച ടെക് കമ്പനികൾ ജർമ്മനിയിൽ നിന്ന്. ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ടൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, ഒരുവൻ മാതൃഭാഷയിൽ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ജീവിത വിജയം നേടുവാനുള്ള സാധ്യത കൂടുതലാണ്. 1964 മുതൽ തന്നെ മലയാളത്തിൽ ഐഎഎസ് പരീക്ഷ എഴുതുവാനുള്ള അവസരം നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ ഇതിനു വേണ്ട പുസ്തകങ്ങളോ പരിശീലനം നൽകുവാൻ ഒരു അക്കാഡമിയോ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ആശയം മുൻപോട്ടേക്ക് വെച്ചപ്പോൾ പല ആളുകളും എന്നോട് പറഞ്ഞത് ഇതൊരു ഭ്രാന്തൻ ആശയമാണ്, കാരണം ഐഎഎസ് പരീക്ഷയുടെ പുസ്തകങ്ങൾ സാധാരണ പുസ്തകങ്ങൾ പോലെയല്ല, വലിയ തടിയൻ പുസ്തകങ്ങളാണ്, 600-700 പേജുള്ള പുസ്തകങ്ങളാണ്. അങ്ങനെ 10-20 പുസ്തകങ്ങൾ തയ്യാറാക്കുന്നത് ഇത് താങ്കൾ ഒറ്റയ്ക്ക് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് 10 മുമ്പ് ചോദിച്ചു. ഞാനതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കുകയും ദിവസവും കൂടുതൽ സമയം അതിനുവേണ്ടി വിനിയോഗിക്കുകയും ചെയ്തു. അങ്ങനെ 10 ശ്രമഫലമായിട്ട് ഇന്ന് ഐഎഎസ്, ഐഎഫ്എസ്, ഐപിഎസ് തുടങ്ങിയ മുഖ്യധാരാ സർവീസുകളിലേക്കുള്ള സിവിൽ സർവീസ് പരീക്ഷ മുഴുവനും മലയാളത്തിൽ എഴുതുവാൻ വേണ്ട പുസ്തകങ്ങൾ രചിക്കുകയും മലയാളത്തിൽ കോച്ചിങ് നൽകുന്നതിന്, നമ്മുടെ അക്കാഡമിയുടെ പ്രത്യേകത മലയാളത്തിലും കോച്ചിങ് കൊടുക്കും, ഇംഗ്ലീഷിലും കോച്ചിങ് കൊടുക്കും. അപ്പോൾ റൂറൽ ഏരിയയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ മലയാളം മീഡിയത്തിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക്, മലയാളത്തെ സ്നേഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അവർക്ക് മലയാളത്തിന്റെ സാധ്യത ഉപയോഗപ്പെടുത്തി ഇന്ത്യൻ ഫോറിൻ സർവീസിലും ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലും ഇന്ത്യൻ പോലീസ് സർവീസിലും ഒക്കെ വരാനുള്ള ഒരു പോസിബിലിറ്റി.
മറ്റൊരു വലിയ സാധ്യത ഇന്റർവ്യൂവും മലയാളത്തിൽ എടുക്കാനുള്ള സാധ്യതയും. അപ്പൊ ആളുകൾ ചോദിക്കും, ഈ ഐഎഎസ് ഇന്റർവ്യൂ ഒക്കെ മലയാളത്തിൽ എടുക്കുന്ന വ്യക്തി നാഗാലാൻഡിലോ അല്ലെങ്കിൽ ത്രിപുരയിലോ അവർക്ക് ജോലി കിട്ടിയാൽ എങ്ങനെയാണ് അവിടെ അയാൾ ജോലി ചെയ്യുക? അതിന് എനിക്ക് പറയുവാനുള്ള ഉത്തരം, ഇന്ന് ഐഎഎസ് പരീക്ഷ മലയാളത്തിൽ എഴുതി ഇന്റർവ്യൂ മലയാളത്തിൽ എടുത്ത ശ്രീ മുഹമ്മദ് അലി ഷിഹാബ്, അദ്ദേഹം ഇന്ന് ജോലി ചെയ്യുന്നത് നാഗാലാൻഡിന്റെ തലസ്ഥാനമായ കൊഹിമയിലാണ്. അവിടുത്തെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷാണ്. അപ്പോ ഇംഗ്ലീഷ് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, ഇംഗ്ലീഷ് വേണം, എന്നാൽ നമ്മുടെ ഭാഷയുടെ ഒരു സാധ്യത ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ കൂടുതൽ മലയാളികൾ ഐഎഎസിലും ഐപിഎസിലും ഐഎഫ്എസിലും ഒക്കെ വരും. കാരണം ഇത് ഞാൻ കഴിഞ്ഞ ദിവസം അലക്സാണ്ടർ ജേക്കബ് സാർ, മുൻ ഡി ജി പി ആയിരുന്ന അലക്സാണ്ടർ ജേക്കബ് സാർ നമ്മുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു, അബ്സല്യൂട്ട് ഐഎഎസ് അക്കാഡമിയുടെ. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, രണ്ടു വർഷങ്ങളിൽ കേരളത്തിൽ നിന്ന് ഒരൊറ്റ ഐഎഎസുകാരനോ ഐപിഎസുകാരനോ പോലും വന്നിട്ടുണ്ടായിരുന്നു. ഈ വർഷം കേരളത്തിൽ നിന്ന് വന്ന 68 സിവിൽ സർവൻസ് ആണ്. തമിഴ്നാട്ടിൽ നിന്ന് പോലും വന്നത് വെറും 30 പേരാണ്. കേരളത്തിൽ 68 സിവിൽ സർവൻസ് കേരളത്തിൽ നിന്ന് വന്നപ്പോൾ തമിഴ്നാട് കേരളത്തേക്കാൾ എത്രയോ വലിയ വലിപ്പമുള്ള ഒരു സംസ്ഥാനമാണ്. ഇത്രയും ആളുകൾ വന്നപ്പോൾ അതിൽ ബഹുഭൂരിപക്ഷം ആളുകളുടെയും ഓപ്ഷണൽ സബ്ജക്ട് മലയാളമായിരുന്നു. എൻ്റെ ഒരു വിദ്യാർത്ഥി ഉണ്ട്, അദ്ദേഹമാണ് ടോപ്പർ, ഒരു ഫയർമാൻ, പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും, ഫയർമാൻ ആയി ഹോട്ടൽ വെയിറ്റർ ആയി ഐഎഎസ് കിട്ടി ആശിഷ്, അദ്ദേഹം എന്റെ വിദ്യാർത്ഥിയായിരുന്നു. അപ്പൊ മലയാളത്തിന്റെ സാധ്യതകളാണ് ഇവരെല്ലാം ഉപയോഗപ്പെടുത്തിയത്. അപ്പോൾ ഇത് ഉപയോഗിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഉന്നത വിജയത്തിലേക്ക്, സുപ്രധാന സ്ഥാനങ്ങളിൽ നാളെ മലയാളികൾ വരും. അങ്ങനെ വലിയൊരു വീക്ഷണത്തോടു കൂടിയാണ് ഈ പ്രോജക്ട് നമ്മൾ ഇപ്പോൾ മുൻപോട്ടേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അതിന്റെ ഈ പുസ്തകം തയ്യാറാക്കിയതിന്റെ പിന്നിൽ ജോബിനെ സഹായിക്കാൻ ആരൊക്കെ ഉണ്ടായിരുന്നു? അതിന്റെ ആ ഒരു അതെ അതിൽ എന്ത് സഹായകരമായെന്ന് ചോദിച്ചാൽ, ഞാനും ഐഎഎസ് ഇന്റർവ്യൂ വരെ എത്തി ഒരു 2 മാർക്കിന് നഷ്ടപ്പെട്ടയാളാണ്. അപ്പൊ ഞാനന്ന് പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ദിവസം 12 മണിക്കൂറോളം പഠനത്തിന് വേണ്ടി ചിലവഴിക്കുമായിരുന്നു. ഓൾമോസ്റ്റ് 2 വർഷം ദിവസം 12 മണിക്കൂർ വീതം 2 വർഷം സ്പെൻഡ് ചെയ്യുമായിരുന്നു. അപ്പൊ അത് വലിയൊരു സമയമാണ്. അപ്പൊ നോക്കുകയാണെങ്കിൽ അന്ന് ഞാൻ തയ്യാറാക്കിയ നോട്ട്സ് ഉണ്ട്. അപ്പൊ എനിക്ക് ആ നോട്ട്സ് എന്റെ തന്നെ മെറ്റീരിയലും, ഒരു മലയാളത്തിൽ പുസ്തകങ്ങൾ എഴുതുന്ന ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് അതൊരു പുസ്തകമാക്കുന്ന അത്രയൊരു പ്രയാസം വരില്ല. കാര്യം മറ്റു പുസ്തകങ്ങൾ, മോട്ടിവേഷണൽ ബുക്സ് ഒരു 25 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ അന്നത്തെ ആ ഒരു പശ്ചാത്തലം പുസ്തകങ്ങൾ എഴുതുന്നതിന് വളരെ സഹായകരമായി. പിന്നെ ഏറ്റവും അധികം പ്രചോദനം തന്നത് ശ്രീ കെ ജയകുമാർ സാറാണ്. അദ്ദേഹമാണ് ഞാൻ മലയാളത്തിൽ ഒരു ഐഎഎസ് അക്കാഡമി തുടങ്ങണമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി വരികയും, ജയകുമാർ സാറിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച സാറുമായിട്ട് ഇതുപോലൊരു അഭിമുഖം നമ്മുടെ കേരളപ്പുറവിക്ക് വേണ്ടി ഞാൻ എടുത്തത് കണ്ടു കാണുമായിരിക്കും. അതെ, കണ്ടു കണ്ടു, അത് ഞാൻ ഓർത്തു, അതുകൊണ്ട് ഞാൻ പ്രത്യേകം ഓർത്തു. അപ്പൊ ജയകുമാർ സാറാണ് നമ്മുടെ അബ്സല്യൂട്ടിന്റെ, നമുക്ക് ഇംഗ്ലീഷ് അക്കാഡമി നേരത്തെ ഉണ്ടെങ്കിലും മലയാളത്തിന് വേണ്ടിയിട്ടുള്ള അക്കാഡമിയുടെ ഉദ്ഘാടനം 2018 ഓഗസ്റ്റ് 15 അദ്ദേഹം നിർവഹിച്ചു തന്നു. അക്കാഡമി എന്ന കേരളത്തിലെ ഏറ്റവും top 3 അക്കാഡമികളിൽ ഒന്നായിട്ട് വളർന്നു. മലയാളത്തിൽ എഴുതാൻ ധാരാളം ആളുകൾ ഇന്ന് വരുന്ന ഒരു കാഴ്ച കാണുന്നു, വലിയ സന്തോഷം. നമ്മളിപ്പോ ഒരു വലിയ പദ്ധതിയായിട്ട് വരികയാണ്. ആ പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ ചിത്രശലഭം എന്നാണ് പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത്. അന്ധരും ബധിരരും ഓർത്തോപീഡിക് ഡിസബിലിറ്റീസും ഉള്ള 25 കുട്ടികളെ ഡിസംബർ മാസം മുതൽ അബ്സല്യൂട്ട് ഐഎഎസ് അക്കാഡമി ഏറ്റെടുത്ത് അവരുടെ പഠന ചെലവുകൾ നമ്മൾ വഹിക്കാൻ പോവുകയാണ്. ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി 110,000 രൂപ വീതം, 25 വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഏകദേശം 30 ലക്ഷത്തിനടുത്ത തുക ചിലവാക്കി അവരെ ഇന്ത്യൻ സിവിൽ സർവീസിൽ എത്തിക്കുക. അപ്പൊ ആളുകൾ ചോദിക്കും, എന്തിനാണ് ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെ സിവിൽ സർവീസിൽ എത്തിക്കുന്നതിന് താങ്കൾ ഇറങ്ങി പുറപ്പെടുന്നതെന്ന് എന്നോട് ചിലരൊക്കെ ചോദിച്ചു, ഈ പദ്ധതിയെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഇവർക്കൊക്കെ എത്താൻ പറ്റുമോ എന്ന് ചിലർ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ മറുപടി, 2014 ഒന്നാം റാങ്ക് കിട്ടിയ വ്യക്തി, അവരുടെ പേര് റാ സിംഹാൾ എന്നാണ്, അവര് 62% വൈകല്യം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അവരിന്ന് സ്കോളിയോസിസ് എന്നുള്ള ഒരു രോഗമുണ്ട്, അതിനെ അതിജീവിച്ച് ഡൽഹിയിൽ ജില്ലാ കളക്ടറാണ്. ഒരു സമൂഹം നന്നാകണമെങ്കിൽ അവിടെ ബഹുസ്വരത വേണം, അവിടെ എല്ലാ ആളുകളും സുപ്രധാന പദവികളിൽ വരണം, എല്ലാ സമുദായത്തിൽ നിന്നും സാമൂഹിക മേഖലകളിൽ നിന്നും ഒക്കെ തന്നെ വരണം. അങ്ങനെ ഒരു ആശയത്തോടു കൂടിയാണ് നമ്മൾ ഈ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി അവരെ ഐഎഎസ് ഓഫീസേഴ്സ് ആക്കുക, ഐപിഎസ് ഓഫീസേഴ്സ് ആക്കുക, അല്ലെങ്കിൽ ഐഎഫ്എസ് ഓഫീസേഴ്സ് ആക്കുക. ഇങ്ങനെയുള്ള, ഇപ്പൊ ഐപിഎസ് എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല, കാരണം ഭിന്നശേഷിക്കാർക്ക് ബുദ്ധിമുട്ട് വരും. പക്ഷെ അവർക്ക് ഐഎഎസ് ഓഫീസർമാരാവാൻ പറ്റും, ഐഎഫ്എസ് ഓഫീസർമാരാവാൻ പറ്റും. ഇപ്പൊ ബനോ സഫീൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കഴിഞ്ഞ വർഷം ഐഎഫ്എസ് കിട്ടി, ഇന്ത്യൻ ഫോറിൻ സർവീസ്. ഈ വർഷം എന്റെ ഒരു വിദ്യാർത്ഥി സിവിൽ സർവീസിൽ വന്നു, പേര് ഗോകുൽ എസ് എന്നാണ്. അദ്ദേഹം അന്ധതയെ അതിജീവിച്ച് സിവിൽ സർവീസിൽ വന്നയാളാണ്. നമ്മുടെ അക്കാഡമി തന്നെ ഒരു 4 വിദ്യാർത്ഥികള് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോഴൊക്കെയാണ് ഞാൻ ചിന്തിച്ചത്, എന്തുകൊണ്ട് കൂടുതൽ ആളുകളെ ഇത്തരത്തിൽ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നുകൂടാ? അപ്പൊ ഭാഷയുടെ ഒരു ഉപയോഗവും കൂടും,
നമ്മൾ ഈ ആളുകളെ ഭാഷയിൽ നിന്നോ പ്രത്യേകിച്ച് മാതൃഭാഷയിൽ നിന്നോ അകറ്റി നിർത്തുമ്പോൾ ആ വ്യക്തിയെ നമ്മൾ ഒറ്റപ്പെടുത്തുകയാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എനിക്ക്. ഈ ചിത്രശലഭത്തിന്റെ പഠന രീതി എന്ന് പറയാമോ? ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പോൾ ഒരു അന്ധത ബാധിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ച് മുൻകാലഘട്ടങ്ങളിൽ ബ്രെയിൻ ലിപി മാത്രമേ അവരുടെ മുമ്പിലുള്ളൂ. പക്ഷെ ഇപ്പൊ ടെക്നോളജി ഒത്തിരി വികസിച്ചു. ഇപ്പൊ ഈ സ്ക്രീൻ റീഡർ, ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ അന്ധരായിട്ടുള്ള കുട്ടികൾക്ക് ഞാൻ ചെയ്യുന്ന നമ്മുടെ നോട്ട് PDF ആക്കി അയച്ചു കൊടുക്കുക. അവർ ലാപ്ടോപ്പിൽ ഇട്ട് എടുത്ത സ്ക്രീൻ റീഡർ ഉണ്ട്, ഈ സ്ക്രീൻ റീഡർ അത് മുഴുവൻ വായിച്ചു കൊടുക്കും. അപ്പൊ ഇവർക്കുള്ള ഒരു അഡ്വാൻറ്റേജ്, ഈവൻ ബ്രെയിൻ ലിപി പോലും ഉപയോഗിക്കേണ്ട കാര്യമില്ല, ഒരു സ്ക്രൈബിനെ വെക്കാം. അപ്പൊ അയാള് ഇവര് പറഞ്ഞു കൊടുക്കുന്നത് പേപ്പറിലോട്ട് എഴുതിക്കോളും, അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട്, പരീക്ഷയ്ക്ക് ഒരു പ്രൊവിഷൻ ഉണ്ട്. അതുപോലെ ഈ ബധിരതയുള്ള കുട്ടികളെ സംബന്ധിച്ച് അവരുടെ മെമ്മറി വളരെ ഷാർപ്പാണ്. ഞാൻ കണ്ട ഒരു കാര്യം അതാണ്. അപ്പൊ നല്ല ക്വാളിറ്റി നോട്ട്സ് ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ അതങ്ങ് പഠിക്കും, നന്നായിട്ട് പഠിക്കും. അവർക്ക് എഴുതാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അവർക്ക് നമ്മളെ കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ അതിനെയൊക്കെ അവർക്ക് നല്ലൊരു ഒരു അവരെ പലരും അവസരം കൊടുക്കാത്തതിന്റെ ഒരു വേദനയാണ് അവർക്ക്. ഇന്നൊരു കുട്ടി ഒരു ഡോക്ടറാണ്, അവർ ഒരു ആക്സിഡന്റ് പറ്റി, ഇപ്പൊ വീൽ ചെയറിലാണ്. പിന്നെ ആ പ്രൊജക്ടിനെ കുറിച്ച് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ അവർ വിളിച്ചു. അവർ പറഞ്ഞു എനിക്ക് ലൈഫിൽ എന്തെങ്കിലും ആവണം, ഇങ്ങനെ എനിക്കിങ്ങനെ കാണിച്ചു കൊടുക്കണം, സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു പദ്ധതിയുടെ ഭാഗമായ ഞാൻ പെട്ട് വിചാരിച്ചത് എനിക്ക് IAS കിട്ടിയാലേ എനിക്ക് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂന്നാണ് അന്ന് ചിന്തിച്ചിരുന്നത്. അപ്പൊ ഇപ്പൊ എനിക്ക് മനസ്സിലായി കിട്ടായിരുന്നത് നന്നായി, കാര്യം ഇപ്പൊ നമുക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്യാൻ. ഇതിന്റെ പ്രചോദനം, ആ ഒരു പ്രചോദനം, ഈ ചിത്രശലഭത്തിലേക്ക് വരാനുള്ള പ്രചോദനം അതെവിടുന്നാ? അതെന്താന്ന്, അത് വളരെ നല്ലൊരു ചോദ്യമാണ്. ഞാൻ പലപ്പോഴും എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വാചകം, ഈ സ്വാമി വിവേകാനന്ദന്റെ ഒരു വാചകമുണ്ട്, അദ്ദേഹം പറഞ്ഞത് ഈ പൊതുസമൂഹത്തിന്റെ നികുതിപ്പണം കൊണ്ട് പഠിച്ചു വലുതായി പൊതുസമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യാത്തവരെ ഞാൻ കുറ്റവാളികൾ എന്ന് വിളിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളെ വളർത്തി വലുതാക്കിയത്, നമ്മളൊന്നും ഇന്നത്തെ അവസ്ഥയിലൊന്നും ആയിരുന്നില്ലല്ലോ, നമ്മളൊക്കെ സാധാരണക്കാരായിട്ട് നിന്ന ആളുകളാണ്. നമ്മള് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഈ പൊതുസമൂഹവും അതിലെ ഓരോരുത്തരും അതിന് പാകഭാക്കായിട്ടുണ്ട്. അപ്പോൾ ആ സമൂഹത്തിന് എന്തെങ്കിലും തിരിച്ചു കൊടുക്കുക എന്നുള്ളത് ഓരോരുത്തരുടെയും കർത്തവ്യമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഞാൻ വലിയ കാര്യമൊന്നും ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഇതെന്റെ സമൂഹത്തോടുള്ള ഒരു കടമയാണ്. കാരണം മഹാനായ സ്റ്റീവൻ ഗ്രല്ലി ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഒരിക്കലേ ഈ ലോകത്തിലേക്ക് കടന്നു വരികയുള്ളൂ, മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന നന്മ ഞാൻ ഇപ്പോൾ തന്നെ ചെയ്തു കൊള്ളട്ടെ, കാരണം ഞാൻ ഇനി ഒരിക്കലും ഈ വഴി വരില്ല. അപ്പൊ നമ്മുടെ എന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള വാചകങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ മാനവികതയെ ഏതെങ്കിലും തരത്തിൽ കോൺട്രിബ്യൂഷൻസ് കൊടുത്ത ആളുകളെ മാത്രമേ ഈ ലോകം ഓർമ്മിപ്പിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സ്വത്തുണ്ടാക്കി, അല്ലെങ്കിൽ ലംബോർഗിനി നടന്നു, ഇതൊന്നും കൊണ്ട് ആദ്യം നമ്മളെ ഓർമ്മിക്കാനോ ഒന്നും പോകുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാട് അതാണ്, 10 പേരെ സർവീസിൽ കൊണ്ടുവന്നാൽ ഒരുപക്ഷെ അവർ നല്ല കാര്യം സമൂഹത്തിന് ചെയ്യുകയാണ് എങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു വിജയം. അത് പറയുമ്പം പഴയ ഒരു ഗാനമാണ് ഞാൻ ഓർത്തു പോകുന്നത്, ജോബൻ ജോർജ് ചെയ്ത ആ ഒരു ഗാനം ഉണ്ടല്ലോ, ആ പാട്ട് തലമുറകൾ ഏറ്റെടുത്ത് പോകില്ലേ? അതെ, പിന്നെ തീർച്ചയായിട്ടും. ഈ ഓർമ്മിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് പറയുന്ന ഇതുപോലത്തെ കാര്യങ്ങൾ ഇപ്പൊ എല്ലാവർക്കും പലർക്കും പല മേഖലയായിരിക്കും ഇഷ്ടപ്പെട്ടത്. അപ്പൊ അതിനുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള് പിന്നെ അത് പറഞ്ഞപ്പോഴാണ് വേറൊരു പെട്ടെന്നൊരു പ്രചോദനം വരാനുള്ള കാര്യം എന്താന്ന് ചോദിച്ചാൽ, രണ്ടാഴ്ച മുമ്പ് ഒരു കുട്ടി എന്നെ വിളിച്ചു. ആ കുട്ടി പ്രിലിമിനറി പാസ്സായി, പരീക്ഷ പാസ്സായി, അവൻ ഡെഫാണ്. അപ്പൊ അവന്റെ പ്രശ്നം പെട്ടെന്ന് എന്നോട് ചോദിച്ചു, എന്റെ വീഡിയോകളൊക്കെ കണ്ടപ്പോ ചോദിച്ചു, ധനസഹായമൊക്കെ കിട്ടുന്നു സാറ് വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ എന്ന്. ഞാൻ പറഞ്ഞു ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ നോക്കിയപ്പോ ക്രിസ്ത്യൻ അല്ലെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് പ്രിലിമിനറി പാസ്സായാൽ സർക്കാർ ധനസഹായം 1,00,000 രൂപ കിട്ടും. അതുപോലെ മുന്നോക്കക്കാരനാണെങ്കിൽ അവന് ധനസഹായമാണ്, SC ST വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ അവന് ധനസഹായമാണ്. അപ്പൊ ഞാൻ എന്റെ ധാരണ അങ്ങനെയാകുമ്പോ ഭിന്നശേഷിക്കാരന് ഇതിനേക്കാൾ കൂടുതൽ ധനസഹായം കിട്ടുന്നതായിരുന്നു എന്റെ ഒരു ധാരണ. അപ്പൊ ഞാൻ പറഞ്ഞു, മോൻ ഒന്ന് അന്വേഷിക്ക്, എന്തായാലും സർക്കാരിന്റെ ധനസഹായം നിനക്ക് ഉണ്ടാവും. ഇവന് ഈ ഡിപ്പാർട്ട്മെന്റ് എല്ലാം കയറി ഇറങ്ങി അന്വേഷിച്ചു, എന്നിട്ട് ലാസ്റ്റ് വന്നിട്ട് എന്നോട് പറഞ്ഞു, സാറേ ഒരു ധനസഹായവും ഇല്ല, ഭിന്നശേഷിക്കാർക്ക് ഒരു ധനസഹായവും ഇല്ല. അപ്പൊ ഇനിയിപ്പോ സർക്കാരിന്റെ പ്രൊജക്ട് ഒക്കെ വരണേ ചിലപ്പോൾ വർഷങ്ങൾ എടുക്കും. നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അവരെ എന്തുകൊണ്ട് സഹായിച്ചുകൂടാ? പ്രത്യേകിച്ചും അത്തരം ആ ഒരു സമൂഹത്തിൽ നിന്ന് ധാരാളം ആളുകൾ ഇന്ന് പോസിറ്റീവ് ആയിട്ട് സമൂഹത്തെ സ്വാധീനിക്കാൻ വന്നപ്പോൾ അതൊരു നിയോഗമായിട്ട് അങ്ങ് കരുതി അതിനുവേണ്ടി അങ്ങ് ഇറങ്ങി പുറപ്പെടുകയാണ്. അപ്പൊ ഈ ഭിന്നശേഷിക്കാരെന്ന് പറയുമ്പോ അവരുടെ ആ ഒരു എലിജിബിലിറ്റി എങ്ങനെയാ നിങ്ങള്
അവിടെ നമ്മള് ഒരു എൻട്രൻസ് ടെസ്റ്റ് നടത്തി. അപ്പൊ എൻട്രൻസ് ടെസ്റ്റ് നടത്തി, കാരണം നമുക്ക് 25 പേർക്കാണ് നമ്മൾ ഏകദേശം 30 ലക്ഷം രൂപയോളം ചെലവാക്കുന്നത്. ഒരാൾക്ക് 110,000 രൂപയും പിന്നെ ബുക്സിന്റെ ഒക്കെ മറ്റു കാര്യങ്ങളും വേണ്ടി വരുന്നു. അപ്പോ കഴിവുള്ള ആളുകൾ വന്നു. അപ്പോ ചിലപ്പോ ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു 50-60 പേര് ഇപ്പൊ തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ അപേക്ഷിച്ച് കഴിഞ്ഞു. അപ്പൊ അതിൽ സമർത്ഥരായിട്ടുള്ള ആളുകൾ ആദ്യം ഒരു ടെസ്റ്റ് നടത്തും, പിന്നീട് ഒരു ഇന്റർവ്യൂ നടത്തും. അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതാത് നാട്ടിലെ മാധ്യമ പ്രവർത്തകർ, അതുപോലെ രാഷ്ട്രീയ നേതാക്കൾ, സമുദായ നേതാക്കൾ, പൊതുപ്രവർത്തകർ, ഇങ്ങനെയുള്ള ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യും. അതുകൂടെ നമ്മൾ നോക്കും. അപ്പൊ ഈ ഒരു വ്യക്തിയുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റും മറ്റു കാര്യങ്ങളിലൂടെ നമ്മൾ നോക്കും. കാരണം നമ്മൾ ഇതിന് കൊടുക്കുന്ന ഒരു വാല്യൂ എന്ന് വെച്ചാൽ ഇവര് പൊതുസമൂഹത്തിന് എന്ത് തിരിച്ചു കൊടുക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. ചില ആളുകളൊക്കെ വലിയ, ഇപ്പൊ ഞാൻ എന്റെ തന്നെ വിദ്യാർത്ഥികൾ ചിലരൊക്കെ വലിയ പദവിയിൽ എത്തിയിട്ടുണ്ട്, പക്ഷെ ഒരു പൊതുസമൂഹത്തിന് വേണ്ടി ഇവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അവര് പിന്നെ ആ പദവിയുടെ സുഖവും പദവിയൊക്കെ അനുഭവിച്ച് അങ്ങ് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ചിലപ്പോ കാണുന്നത്. അപ്പൊ അങ്ങനെയും പാടില്ല, അവര് ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം വേണേ എന്ന് പറയാം, കണക്ട് ചെയ്യാം അല്ലേ? പറയണ്ട, അതെ തീർച്ചയായിട്ടും. അപ്പൊ ആ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു കൂട്ടം ഉദ്യോഗസ്ഥരെയും കൂടി സൃഷ്ടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശവും കൂടി നമുക്കുണ്ട്. അപ്പൊ ഇതിനൊരു സ്ക്രീനിങ് കമ്മിറ്റി ഉണ്ടാകും, അത് ഒന്നോ രണ്ടോ മൂന്നോ ഘട്ടങ്ങൾ കടന്നിട്ടാണ് അവസാനം ആര് വേണം എന്നുള്ള ഈ 25 പേരെ നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത്. പക്ഷെ നമ്മളിപ്പോ അധികം വൈകിക്കുന്നില്ല, ഡിസംബർ മാസം തൊട്ട് തുടങ്ങുകയാണ്. ഇപ്പൊ 2 മാസത്തിനുള്ളിൽ പ്രൊജക്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ എത്ര നാളത്തെ കോച്ചിങ് ഇവർക്ക് കൊടുക്കാൻ പോകുന്നു? ഒരു വർഷത്തെ കോച്ചിങ്. അപ്പൊ ഒരു വർഷം ഇവരെ എല്ലാ തരത്തിലും എക്വിപ്ഡ് ആക്കുക. ഇപ്പൊ നമ്മുടെ അക്കാഡമിയുടെ ഒരു പ്രത്യേകത, അവിടെ സിവിൽ സർവീസ് കിട്ടിയ അധ്യാപകരാണ് ക്ലാസ് എടുക്കുന്നത്. റിട്ടയർഡ് ആയിട്ടുള്ള ഐഎഎസ് ഓഫീസേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ വർഷം സിവിൽ സർവീസ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് അവർക്ക് ട്രെയിനിങ് പോകുന്നത് വരെ അവർക്ക് ക്ലാസ് എടുക്കാം. അവർ ഗവൺമെന്റ് റോളിലേക്ക് വരുന്നില്ലല്ലോ, പക്ഷെ സർവീസ് പാസ്സായ ആളുകൾ. ഇപ്പൊ ഈ വർഷം തന്നെ നമുക്ക് എടുത്ത നിതിൻ കുന്നേപ്പറമ്പിൽ എന്ന് പറയുന്ന അധ്യാപകൻ ഇന്ത്യൻ ഫോറിൻ സർവീസ് കിട്ടിയ ആളാണ്. ഇപ്പൊ അദ്ദേഹം കഴിഞ്ഞ ആഴ്ചയാണ് ഇപ്പൊ മസൂറിയിലെ ട്രെയിനിങ്ങിന് പോകുന്നത്, അതുവരെ നമുക്ക് ഇവിടെ ക്ലാസ് എടുത്തത്. അതുപോലെ 141 റാങ്ക് സ്റ്റുഡന്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ തന്നെ ഐഎഎസ് കിട്ടുന്നവർ, അവരെ കൊണ്ട് നമുക്ക് നമ്മുടെ അധ്യാപകരും ഒക്കെ സർവീസ് വരുന്നവരുണ്ട്. പിന്നെ അതാത് വർഷം സർവീസ് കിട്ടുന്നവരെ നമ്മൾ എപ്പോഴും അധ്യാപകരാക്കി എടുക്കും അവർക്ക്. അപ്പൊ എന്താ, ഈ കുട്ടികൾക്കുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ അവരുടെ ആത്മവിശ്വാസം കൂടും. കാര്യം അവരെ പഠിപ്പിക്കുന്നവർ തന്നെ ഐഎഎസ് കിട്ടിയവരാ, അല്ലെ ഐഎഫ്എസ് കിട്ടിയവരാ. ഇപ്പൊ അമ്മൂജരെന്ന് പറഞ്ഞ മേഡം, അവര് 141 റാങ്ക് ഉണ്ട്, IRS കിട്ടി. അങ്ങനെയൊക്കെയുള്ള അധ്യാപകരാണ്. രാഹുൽ എന്ന് പറയുന്ന മറ്റൊരു അധ്യാപകൻ, അദ്ദേഹം ഇന്ത്യൻ പോസ്റ്റൽ സർവീസിലേക്ക് വന്ന ആളാണ്. ഇന്ത്യൻ റവന്യൂ സർവീസിൽ നിന്നും ഇന്ത്യൻ പോലീസ് സർവീസും ഒക്കെ കിട്ടിയ ആളുകൾ അധ്യാപകരും വരുന്നുണ്ട്. അപ്പോ കുട്ടികൾക്ക് നമ്മൾ നല്ലൊരു പരിശീലനമാണ് കൊടുക്കുന്നത്. ഡെയിലി ടെസ്റ്റ് സീരീസ് ഉണ്ട്, വീക്കിലി ടെസ്റ്റ് സീരീസ് കൊടുക്കുന്നുണ്ട്, എഴുത്ത് പരിശീലനം കൊടുക്കുന്നു, പിന്നെ ഈ നല്ല നല്ല പേഴ്സണാലിറ്റീസുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ ഇവര് വന്നു കഴിയുമ്പോ ഇവര് അവരുടെ ഒരു പേഴ്സണാലിറ്റി തന്നെ ഒരു ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ വരും. അതാണ് ഒരു വലിയൊരു കാര്യം. അപ്പൊ നമ്മൾ തുടങ്ങിയത് മലയാളത്തിന്റെ കാര്യം പറഞ്ഞാണ്. ഇവർക്കും മലയാളത്തിൽ കംപ്ലീറ്റ്, അതാണ് അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ ഭിന്നശേഷിക്കാരായ 25 പേരെ നമ്മള് മലയാളത്തിലാണ് കോച്ചിങ് കൊടുക്കുന്നത്. മലയാളത്തിൽ കോച്ചിങ് കൊടുത്ത് മലയാളത്തിൽ ഇന്റർവ്യൂ വേണം, ഇഷ്ടമുള്ള ലാംഗ്വേജിൽ എടുക്കാം, ഇംഗ്ലീഷ് എടുക്കണം ഇംഗ്ലീഷ് എടുക്കാം, മലയാളത്തിൽ എടുക്കണം മലയാളത്തിൽ എടുക്കാം, മലയാളം ഓപ്ഷനിലും എടുത്ത് പാസ്സാവാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത്. മാതൃഭാഷയുടെ തുടക്കം മുതൽ അവസാനത്തെ കടമ്പ വരെ നിങ്ങൾ കൈ പിടിച്ചുകൊണ്ട് അവിടെ നിർത്തി, അല്ലെ ഇരുത്തി നിങ്ങൾ ചെയ്യും എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു മോട്ടോ. അതെ അതെ അതെ. 2022 ഈ 25 പേരെയും ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് എത്തിക്കുക, അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. ഇവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാന്ന് പറയാം. അപ്പൊ ഇതിന്റെ സാമ്പത്തിക സ്രോതസ് എങ്ങനെയാ നിങ്ങള്? അതായത് ഇപ്പൊ ഇതിനെന്നെ മോട്ടിവേറ്റ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഘടകം, ബീഹാറിൽ സൂപ്പർ 30 എന്ന് പറയുന്ന ഒരു അധ്യാപകനുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് ഒരു സിനിമയൊക്കെ ഈയിടെ ഇറങ്ങി. അദ്ദേഹം ചെയ്യുന്നത് 30 കുട്ടികളെ, റൂറൽ ഏരിയയിൽ നിന്നുള്ള 30 കുട്ടികളെ IIT പരിശീലനം സൗജന്യമായിട്ട് കൊടുക്കുക. അപ്പൊ IIT പ്രവേശനം എന്ന് പറയുന്ന കോച്ചിങ് എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പൊ ഇദ്ദേഹം ചെയ്ത ഒരു മെത്തഡോളജി, അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോ എനിക്കും അങ്ങനെ ഒരു ആശയം കിട്ടി. അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം, അക്കാഡമിയിൽ മറ്റു കുട്ടികൾ വരുമല്ലോ, ഫീസ് അടച്ച് ഒരു കുട്ടികൾ വരില്ല. ഇപ്പൊ അബ്സല്യൂട്ട് IAS അക്കാഡമിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ 280 കുട്ടികൾ പഠിക്കുന്നു. അപ്പൊ അവരുടെ അവരിൽ നിന്ന് കിട്ടുന്ന ഫീസിന്റെ ഒരു, പാലക്കാട്ടല്ലേ,
ഇപ്പൊ നമുക്ക് തിരുവനന്തപുരത്തുണ്ട്, കൊച്ചിയുണ്ട്, കോഴിക്കോടുണ്ട്, പാലക്കാടുണ്ട്, എല്ലാ സ്ഥലങ്ങളിലുണ്ട്. കേരളം മുഴുവൻ പ്രസൻസ് ഉണ്ട്. പിന്നെ ഫ്രാഞ്ചൈസിയേഴ്സ് നമുക്ക് കൊല്ലത്തുണ്ട്, കരുനാഗപ്പള്ളിയിൽ വന്നു, മാവേലിക്കരയിൽ വന്നു. അപ്പൊ നല്ലൊരു പ്രസൻസ് ആയി. അപ്പൊ ഈ മറ്റ് വിദ്യാർത്ഥികളിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഇൻകത്തിന്റെ ഒരു ഭാഗം നമ്മളിലേക്ക് ഇവർക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു നല്ല കാര്യം. അപ്പൊ നമ്മുടെ പ്രോസസ്സിൽ നിന്നാണ് നമ്മൾ അവരെ. പിന്നെ അതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം, ഒരു രൂപ പോലും ഏതെങ്കിലും സംഘടനകളിൽ നിന്നോ ഗവൺമെന്റിൽ നിന്നോ നമ്മൾ ധനസഹായം വാങ്ങുന്നില്ല. ഇനി വാങ്ങാൻ അങ്ങനെ ആ ഒരു രീതി, നമ്മുടെ തന്നെ റിസോഴ്സ് വെച്ച് ഇത് മാനേജ് ചെയ്തുകൊണ്ട് പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ പക്ഷേ അതിനകത്ത് ഒരു കാര്യം, ഇപ്പം ഈ ഭിന്നശേഷിക്കാർക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള ആ ഒരു ഡിസബിലിറ്റി വെച്ചിട്ട് സർക്കാരുമായിട്ട് ഒരു പ്രോജക്റ്റ് അല്ലെ, സർക്കാരിന്റെ ഭാഗത്ത് സാമ്പത്തികമായിട്ട് ഇവർക്ക് ഒരു ഉത്തേജനം കൊടുക്കുന്ന ഒരു പാക്കേജ്, ഇപ്പം ഫിനാൻസ് മന്ത്രി ബജറ്റ് അവതരിപ്പിച്ച അങ്ങനത്തെ ഒരു സോഴ്സിന് വേണ്ടി നിങ്ങൾക്കോ അല്ലെ ഒരു സാമൂഹിക മൂവ്മെന്റിലൂടെ നിങ്ങൾക്ക് ഒന്ന് ഒരു ഒന്ന് അവതരിപ്പിക്കാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും. പക്ഷെ ഇതെന്താ കാര്യം അറിയാം, അത്തരം പ്രൊജക്ടുകളൊക്കെ വരുമ്പോ ചിലപ്പോ സമയം എടുത്തു എന്ന് വരിക. നമ്മൾ വിചാരിച്ചു എന്തായാലും നമ്മൾ തുടങ്ങി വെക്കാം, ഇനി നാളെ ഇത് നമ്മളൊരു തിരി കൊളുത്തുകയാണ്, ഇത് മറ്റുള്ളവർ ഏറ്റെടുക്കട്ടെ, കൂടുതൽ ആളുകളിലേക്ക് ചെല്ലട്ടെ, സർക്കാരിലേക്ക് ഇടപെടുകയാണ്. ഇപ്പൊ നമുക്ക് 25 പേർക്കേ പറ്റുള്ളായിരിക്കാം, പക്ഷെ സർക്കാരൊക്കെ ഇടപെടുകയാണെങ്കിൽ അത് 250 അല്ലെങ്കിൽ വലിയൊരു നമ്പറിലേക്ക് അവർക്ക് എത്തിക്കാൻ. തീർച്ചയായിട്ടും, കാരണം നമ്മുടെ നാട്ടിലത്തെ പഴയ സാഹചര്യങ്ങളല്ല ഇപ്പൊ ഒത്തിരി ഈ ഡിസബിലിറ്റിക്കാരൊക്കെ തന്നെ ക്ലാസ്സിൽ പോകുന്നു, അല്ലെ കോളേജിൽ പോകുന്നു, മാസ്റ്റർ ഡിഗ്രി എടുക്കുന്നു, അതുപോലെ പല ടെക്നിക്കലായി നല്ല നല്ല പരീക്ഷകൾ പാസ്സാകുന്ന ഒത്തിരി വാർത്തകൾ നമുക്ക് ഡെയിലി കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പം ഈ ഒരു IAS മാത്രം അവരെ മാറ്റി നിർത്തേണ്ട കാര്യം ഇല്ല, അല്ലെ സിവിൽ സർവീസ് സെക്ഷൻ ഇവർക്ക് വേണ്ടി മാറ്റപ്പെടേണ്ട കാര്യമില്ല, അവരും അതിനകത്ത് ഉൾക്കൊള്ളണം എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു പ്രൊജക്റ്റിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്നാണ് എനിക്കിപ്പോൾ ഇത്രയും സംസാരത്തിൽ നിന്ന് എനിക്ക് കിട്ടിയത്. അതെ, അത് എന്താ കാര്യം അറിയാം, അത് തന്നെ യൂറോപ്പിലെയൊക്കെ ഒരു കാഴ്ചപ്പാട് എന്നെ വലുതായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. പലപ്പോഴും യൂറോപ്പിലൊക്കെ വരുമ്പോൾ കാണുന്ന ഒരു കാര്യം, അവിടെ അവർക്കൊക്കെ അവസരങ്ങളുണ്ട്, ജോലിയിലാവട്ടെ സ്കൂളിലാവട്ടെ മാറ്റി നിർത്തുന്നില്ല. പക്ഷെ പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ അടുത്ത ഇപ്പൊ മാറ്റം വന്നു, സിറ്റുവേഷൻ മാറ്റം വന്നു, പക്ഷെ അടുത്ത കാലം വരെ ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിപാടി, ഇവര് വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പൊ മാറുന്നു, അവരും മുഖ്യധാരയിലേക്ക് വരുന്നു. അതാണ് നമ്മൾ ഈ ചിത്രശലഭം എന്നുള്ളൊരു പേരിട്ടത്. അതിന്റെ ഒരു പഞ്ചലൈൻ തന്നെ, നമുക്കും പറന്നുയരാം ചിത്രശലഭങ്ങളെ പോലെ എന്നാണ്. അപ്പൊ അവരുടെ സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല, അവർക്കും ഒരുപാട് അവർക്കും ചിറകൾ നമ്മൾ നൽകി, നമ്മൾ അതായത് നിങ്ങളുടെ അക്കാദമി വഴി അവർക്കും ചിറകുകൾ നൽകി അവരുടെ പറക്കലിനുള്ള ഒരു വഴിയൊരുക്കുന്നു. അതെ അതെ, നമ്മുടെ അക്കാദമി മാത്രമല്ല, ശാന്തിനികേതൻ കേരള ഫോറം എന്ന് പറഞ്ഞ ഒരു സന്നദ്ധ സംഘടനയുണ്ട്, ഞാനും കൂടി ഭാഗമായ ഒരു സന്നദ്ധ സംഘടനയാണ്. അപ്പൊ ഇൻ അസോസിയേഷൻ വിത്ത്, അപ്പൊ ആ ഒരു ശാന്തിനികേതനുമായിട്ടുകൂടി സഹകരിച്ചാണ്. അപ്പോ രണ്ടിന്റെയും തലപ്പത്ത് ഞാൻ വന്നു എന്നുള്ളത് ഒരു നിയോഗം പോലെയാണ്. അപ്പൊ ഇത് രണ്ടുകൂടെ വന്നപ്പോ ഒരു പ്രൊജക്റ്റായി മാറി, ശാന്തിനികേതനും അബ്സല്യൂട്ടും ഒരുമിച്ച് ചേർന്നുണ്ട്. ഈ ചിത്രശലഭം പദ്ധതി ഇന്നലെ കേരളപ്പിറവി ദിനത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അതെ 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 അതെ. അപ്പൊ അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ഇറാ സിംഗാളാണ്. ഈ പറഞ്ഞ പോലെ 62% വൈകല്യവും സ്കോളിയോസിസ് എന്നുള്ള ഒരു മാരക രോഗത്തെ അതിജീവിച്ച് 1st റാങ്ക് IAS പരീക്ഷയ്ക്ക് നേടിയ, ഇന്ന് ഡൽഹിയിൽ ജില്ലാ കളക്ടറായി സേവനം അനുഷ്ഠിക്കുന്ന ഇറാ സിംഗാൾ IAS ആണ് ഈ പദ്ധതിയുടെ ഒരു ബ്രാൻഡ് അംബാസിഡർ. അപ്പൊ എനിക്ക് തോന്നുന്നു അതൊക്കെ ഒത്തിരി പേരെ മോട്ടിവേറ്റ് ചെയ്യും. പിന്നെ തീർച്ചയായിട്ടും, ഒന്നാമത് മലയാളം, മലയാള ഭാഷയുടെ ആ ഒരു മാധുര്യം അതാരും മറക്കത്തുമില്ല, അത് നെഞ്ചോട് ചേർക്കുന്ന ഒരു ജനതയാണ് കേരളത്തിലുള്ളതും അതോടൊപ്പം കേരളത്തിന് പുറത്ത്. ഇപ്പം ജർമ്മനി ഞാൻ താമസിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ ബ്രഹ്മകാര്യത്തി ഡോക്ടർ പ്രൊഫസർ ഹൈക്കെ അറിയാവുന്ന ആളല്ലേ. അപ്പം മലയാളത്തിന്റെ പ്രസക്തി ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെയൊക്കെ ആ ഒരു തെളിവ്. ഞാനിപ്പോ ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഈ മണിപ്രവാള ചർച്ച എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ പുസ്തകത്തിൽ അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ വിദേശത്ത് നിന്നുള്ള വ്യാപാരികൾ ഏറ്റവും കൂടുതൽ വന്നിരുന്ന ഒരു നാടാണ് കേരളം. അപ്പൊ ഭാഷയൊക്കെ അത്രയും വലിയൊരു പഴക്കവും, പ്രത്യേകിച്ച് കോഴിക്കോട്. അതെ 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 അതെ. അപ്പൊ വലിയൊരു കൾച്ചറും കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നമുക്കുണ്ട്, ഭാഷയ്ക്കുണ്ട്, അത് ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. മലയാളം മറക്കരുത്, മലയാളത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ മലയാളത്തെ കൂടുതൽ പോപ്പുലറൈസ് ചെയ്യാനും ഒരുപക്ഷെ ഇത് സഹായകരമാകും. കാരണം IAS പരീക്ഷ മലയാളത്തിൽ എഴുതാം എന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് മലയാള ഭാഷയ്ക്ക് ഒരു മഹാത്മ്യം ഉയരുകയാണല്ലോ ചെയ്യുന്നത്. ഇതിനു മുമ്പ് മലയാളത്തിൽ IAS പരീക്ഷ എഴുതി പാസ്സായ വ്യക്തികൾ എത്ര പേരുണ്ടെന്ന് അറിയാമോ?
ഇപ്പൊ നമ്മളിപ്പോ ഈ പ്രോഗ്രാം പ്രൊജക്ട് ആരംഭിച്ച ഇപ്പൊ 2018 അതിനിടയിൽ ഇപ്പൊ ഉള്ള ആളുകള് ഒരു 6 ആളുകൾ മലയാളത്തിൽ എഴുതി വന്ന ആളുകളുണ്ട്. മുഴുവൻ പരീക്ഷ മലയാളത്തിൽ. ജ്യോതിസ് മോഹൻ, ലിബിൻ രാജ്, ഈ മുഹമ്മദ് അലി ഷിഹാബ്, മിഥുൻ, അങ്ങനെ ധാരാളം ആളുകൾ. മലയാളം ഓപ്ഷണൽ എടുക്കുന്ന ആളുകൾ 100 പക്ഷെ മലയാളം ഓപ്ഷണൽ മാത്രമാണ്, ബാക്കി പരീക്ഷ അവർ ഇംഗ്ലീഷ്. പക്ഷെ ഇത് ഫുൾ ഇംഗ്ലീഷ്, ഫുള്ള് മലയാളത്തിൽ എഴുതി, പൂർണ്ണമായിട്ടും മലയാളത്തിൽ എഴുതി. അപ്പൊ ഈ ചിത്രശലഭം പരിപാടി ഒരു ചിത്രശലഭമല്ല, അതിലും വലിയൊരു ശലഭമായി ഈ മാറട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും സന്തോഷം, വളരെ സന്തോഷം. കാരണം പ്രവാസി ഓൺലൈനിലൂടെ ലോകമെമ്പാടുമുള്ള മലയാളികളിലേക്കാണ് ഈ ഒരു പോസിറ്റീവ് ന്യൂസ് എത്തുന്നത്. പ്രവാസി ഓൺലൈൻ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഞാൻ ഒബ്സർവ് ചെയ്യുന്ന ഒരു മീഡിയയാണ്. കാരണം എല്ലാ ദിവസവും പ്രവാസി ഓൺലൈൻ .com എന്റെ പോർട്ടൽ തുടങ്ങിയത് യൂറോപ്പിലെ ആദ്യത്തെ പോർട്ടലാണ്, 2007 തുടങ്ങി. അപ്പം അതിന്റെ ന്യൂസ് ചാനല് ഞാൻ ഈ നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ അതാ ഞാൻ അതിന് പിന്നെ സമയത്തിന്റെ പോരാഴി ഉണ്ട്, അത് അവിടെ താത്തു വെച്ചു. പക്ഷേ ഒരു കഴിഞ്ഞ ജനുവരി തൊട്ട് നമ്മളത് വീണ്ടും ആക്ടിവേറ്റ് ചെയ്ത് വന്നപ്പോഴാണ് കൊറോണയൊക്കെ വന്നത്. അപ്പം പിന്നെ അതിൽ അങ്ങ് ഉറച്ചു നിന്നു. ഇനിയിപ്പം കാരണം ഒത്തിരി വാർത്തകള് ഞാനിന്നലെ ബ്രദറിനെ കാണാൻ പോയപ്പോ ബ്രദറും പറഞ്ഞു ഏതോ ഒരു വാർത്ത, അപ്പൊ എന്നോട് അദ്ദേഹം സജസ്റ്റ് ചെയ്ത് പ്രവാസി ഓൺലൈനിൽ കണ്ടിരുന്നു എന്നാണ് അദ്ദേഹം, നമ്മുടെ യൂട്യൂബിൽ കണ്ടിരുന്നു എന്നുള്ള അദ്ദേഹം പറയുകയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ലോകമെമ്പാടുമുള്ള മലയാളികളിലേക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് ഈ ഒരു സംരംഭം കൊണ്ടുവരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് തുടരണം, കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു മലയാള ഭാഷയെ പോഷിപ്പിക്കുന്ന തരത്തിലുള്ള, സംസ്കാരത്തെ പോഷിപ്പിക്കുന്ന തരത്തിലുള്ള, നമ്മുടെ മലയാളികളായിട്ടുള്ള ലോകമെമ്പാടുമുള്ള ആളുകളിലേക്ക് കടന്നു ചെല്ലുന്ന ഈ ഒരു മാധ്യമ പ്രവർത്തനത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇത്രയും നേരം നമ്മളോട് നിങ്ങളുടെ ഒരു വലിയ വിശാല മനസ്സുമായിട്ട് ഒരു ചിത്രശലഭമായിട്ട് തന്നെ നമ്മളോട് ഈ അവസരം ഉപയോഗിച്ച് അതിനെപ്പറ്റി കൂടുതൽ പറഞ്ഞ് നമ്മുടെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ IAS അഭികാമ്യമുള്ള ആളുകളെ ആകർഷിക്കാനായിട്ട് ഈ ഒരു പദ്ധതി ഉപകാരപ്പെടട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you.